ഗുഡ് മോർണിംഗ് സൂപ്പ് പറഞ്ഞു എന്തൊക്കെയാണ് പരിപാടി രാവിലെ 6 മണിയായപ്പോൾ ഫുഡിന് എല്ലാം സാധനം എടുത്ത് വെച്ചു നോക്കുമ്പോൾ അമ്മ ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സദ്യക്ക് വേണ്ടിയിട്ട് അല്ലേ അപ്പൊ എന്തൊക്കെയാ ഓരോന്നിന്റെ പറഞ്ഞിടാവോ ഇത് പച്ചടിക്ക് വേണ്ടി പച്ചടിക്ക് വേണ്ടി വെള്ളയരിക്കും പച്ചമുളകും മാത്രം പിന്നെ ഇവിടെ അവിയലിന്റെ കഷ്ണങ്ങൾ എല്ലാം നുറുക്കി വെച്ച് കൂട്ടുകറിക്ക് വേണ്ടി കായും ചേനയും പിന്നെ ബീറ്റ്റൂട്ട് പച്ചടിക്കായിരിക്കും അല്ലേ ഇത് അരക്കണ്ടേ അപ്പൊ വേവിച്ചിട്ടായിരിക്കും പിന്നെ ബീൻസ് തോരന് വേണ്ടി ഉള്ളിയും ബീൻസും പച്ചമുളക് ഇട്ടിട്ട് വരിക ഉണ്ട് അതിനുള്ളിൽ പിന്നെ ഇത് ഓലന് വേണ്ടിട്ടല്ലേ ഇത് സാമ്പാറിന് വേണ്ടിട്ട് അങ്ങനെ ഇത്ര ഐറ്റംസിന് വേണ്ടി എല്ലാം നേരത്തെ മുറിച്ചു വെക്കുക ഇനി സടപടപടയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കും അല്ലേ മാമ്പഴപ്പുളിശ്ശേരിയാളിശ്ശേരി ഓക്കെ ഇതിലെ കൂട്ടുകാരിയുടെ കടല വേവിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതില് ഓലനുണ്ടാക്കാൻ പോവാണ് അങ്ങനെ അമ്മയുടെ അംഗം വിട്ട് തുടങ്ങുകയാണ് രാവിലെ എഴുന്നേറ്റുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ സംഭവങ്ങളെല്ലാം സെറ്റായിരുന്നു അമ്മ ഇതുപോലെ സദ്യ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നു സദ്യ ഉണ്ടാക്കുന്നത് എന്ത് എളുപ്പമാണ് കാരണം അമ്മ തലേന്ന് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വെക്കുമ്പോഴേ രാവിലെ ഒരു 2 പാത്രം ഇപ്പം നിങ്ങൾ സ്റ്റൗവിൽ കാണില്ലേ ആ 2 പാത്രത്തിൽ ഷടപടയെന്ന് പറഞ്ഞു ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണില്ല ഇതിൽ ഞാൻ മാമ്പഴ പച്ചടിയുടെ മാത്രം കാണിച്ച് തരാം കേട്ടോ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനങ്ങളാണ് ഇത് കൂട്ടുകാരി അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ പച്ചടിക്ക് വേണ്ടിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ പിന്നെ ഇപ്പുറത്ത് അവിയൽ ശരിയായി അവിയൽ നമ്മൾ കണ്ണൂർ സൈഡിലൊക്കെ നമ്മൾ തേങ്ങയും തൈരൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണം ചില സൈഡിലൊക്കെ മാങ്ങയൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കണേ പിന്നെ ഇവിടെ ഓലൻ ഉണ്ടാക്കി ഇപ്പം ഓരോന്നിനും എനിക്ക് തോന്നുന്നു നമ്മുടെ മലബാർ സൈഡിൽ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ ഏതെങ്കിലും സ്പെഷ്യൽ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം കാണിക്കാം പിന്നെ അതെ മാമ്പഴ പച്ചടി ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് വേണ്ടത് ഞാൻ ഇപ്പൊ പറയാം ഇത് മാമ്പഴ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് നല്ല മധുരമുള്ള മാങ്ങ പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് ഇതിപ്പോ സദ്യയിലായതുകൊണ്ടാണ് ജ്യൂസ് മാത്രം എടുത്തു ഓക്കെ ചെറിയൊരു മാങ്ങയുടെ ജ്യൂസ് മാത്രം 4 മാങ്ങയുടെ തൊലി പോക്കിട്ട് അരിഞ്ഞെടുക്കുമ്പോ ഇങ്ങനെ ജ്യൂസ് ആയിട്ട് ഇങ്ങനെ പോരും ഓക്കെ നാട്ടുമാങ്ങ 3-4 എണ്ണം ഇങ്ങനെ അരിഞ്ഞിങ്ങനെ മാറ്റി വെച്ചേക്കോ അതിൽ ജ്യൂസ് പോലെ ഇനി അത് അരക്കണം അല്ലേ അതും ഇപ്പൊ ഞാൻ തേങ്ങ അരച്ചത് വാങ്ങിയത് അപ്പൊ സദ്യ ഒന്നുകൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ട് അമ്മ ഓൾറെഡി ഇങ്ങനെ തേങ്ങ അരച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ള ഒരു അരവ് കേന്ദ്രത്തിൽ പറഞ്ഞിട്ട് അരച്ച തേങ്ങയും അതുപോലെ തേങ്ങാപ്പാൽ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ട് 1-ാം പാല് 2-ാം പാൽ അതൊക്കെ അടുത്തുള്ള ഒരു അരവ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് മെൻഷൻ ചെയ്തപ്പോൾ ലൊക്കേഷനൊക്കെ കുറേ പേര് ചോദിച്ചു ഇപ്പോൾ എല്ലാ ടൗണിലും ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിക്കുന്നത് കുട്ടിമാക്കൂലുള്ള ഒരു അരവ് കേന്ദ്രത്തിൽ നിന്നാണ് അപ്പോൾ അതിൽ പിന്നെ എന്താ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയുടെ കൂടെ തന്നെ കുറച്ച് കടുകും ആഡ് ചെയ്തു എന്നിട്ട് മാങ്ങയ്ക്ക് മധുരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കുക ഇത്രേ ഉള്ളൂ പച്ചടി ഇത് വേണമെങ്കിൽ ഇതിൽ നമ്മൾ കടുക് താളിച്ചിടാം പടക്കം കാണിച്ച് ഇങ്ങോട്ട് കാണിച്ച് ഇപ്പടിച്ചു വരണ്ടി വരും അത് കുഴപ്പമില്ല
അത് കുഴപ്പമില്ല. അത് ചാമ്പങ്ങയൊക്കെ പ്രശ്നമില്ലല്ലോ. You loved it? ഓണത്തിനിടക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്നത് പോലെ വിഷുവിനിടക്ക് ഒരു ഡാൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഒരെണ്ണമെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട് കണ്ണൂർ സൈഡിൽ. അപ്പം അവിടെ പോയിട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ രാത്രിയിൽ തകൃതിയായിട്ടുള്ള പ്രാക്ടീസാണ്. പിന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി നമ്മൾ വേഗം ഷൂട്ട് ലൊക്കേഷന് പോവാണ്. നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഒരു കാവിൻ്റെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു വീഡിയോ കവർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. ഒരു ദിവസത്തെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്നാലും നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ രാവിലെ പോയിട്ട് അവിടെ മാണിയൂർ സൈഡിൽ ഒരുപാട് കാവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ, ഇനി ആർക്കെങ്കിലും പോയി കാണണം എന്നൊക്കെ ഉണ്ടെങ്കിലേ. ഇതൊക്കെ പഴയ കാവുകളാണ്, ഈ ചുമരിൽ ഇങ്ങനെ കൊത്തുപണികളൊക്കെ അതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഭയങ്കര പുരാതനമായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയില്ല, അങ്ങനെ ഒരു രസമുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഒരു ബീച്ചിൽ പോകുന്നുണ്ട്. ആ ബീച്ചും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല അടിപൊളി വെയിലായത് കാരണം നമ്മൾ കുറച്ച് നേരം രാവിലത്തെ കുറച്ച് സമയം ഷൂട്ട് ചെയ്തിട്ട് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ഒരു 3:30 ബീച്ചിലോട്ട് പോണത്. നേരത്തെ വേറെന്തോ റീസൺ ആണല്ലോ അതൊക്കെ മാർക്കറുണ്ട്. എപ്പോഴാണ് കല്യാണം? അമ്മായി കല്യാണം കഴിക്കുന്നില്ല, അവള് ചോറ് കഴിക്കട്ടെ. അതൊരു പോയിന്റ്, നീ കല്യാണോ കഴിക്കുന്നില്ല, അവ പിന്നെ ചോറ് കഴിക്കും. എന്നിട്ടൊരു 3:30 ആയപ്പോഴേക്കും ഞങ്ങളിതേ ബീച്ചിലോട്ട് പോയി. മീൻകുന്ന് ബീച്ച് എന്ന് പറഞ്ഞിട്ട് എന്താ ബീച്ച് എന്നറിയോ, അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇടയ്ക്കിടയ്ക്ക് പോകണം എന്ന് തോന്നുന്ന ഒരു ലൊക്കേഷൻ. ബ്യൂട്ടിഫുൾ ഷൂട്ടായിരുന്നു. നമുക്കൊരു 4:30 തൊട്ടിട്ട് നമുക്ക് നല്ലൊരു ലൈറ്റിംഗ് ഒരു 6:30 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാണണം, കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. നാളെ തന്നെ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. ാണ് നമ്മുടെ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടാവുക. അപ്പോൾ തലശ്ശേരിക്കാരെല്ലാവരും അവിടെ ഉണ്ടാവുന്ന ഒരു സമയമാണിത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈച്ചും പാറും ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ബസ്സിൽ കയറി. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്.
ഈ അമ്പലക്കുളമൊക്കെ പകൽ വെളിച്ചത്ത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നന്നായിട്ട് കെട്ടിയ വലിയ അമ്പലക്കുളമാണ്. അപ്പം അതിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കുറേ വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും ഒക്കെ എപ്പോഴും വന്നു കഴിഞ്ഞാലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണയും ചെയ്തിരുന്നു. പക്ഷേ ഉത്സവം കൂടാൻ പറ്റുക എന്ന് പറയുന്നത് അതിലേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഉത്സവം കൂടുന്നത്. ഉത്സവത്തിന് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നിറച്ച് ആനയും എഴുന്നള്ളത്തും പഞ്ചാരിമേളവും. അവിടെ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് പുറകിൽ, അതിൽ ഡാൻസ് ഒരുപാട് ചെയ്യുമായിരുന്നു ഈ വിഷു ടൈമിൽ, ഈ ഉത്സവ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഓർമ്മകളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ അവിടെ ഇത് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു. കണ്ടോ എന്തോരോ ആൾക്കാരാണെന്നറിയോ. അപ്പോൾ ആ 7 ദിവസവും മറ്റോ ആണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് ഈ ആനയുടെ ഫുൾ ഇതുപോലെ ഇങ്ങനെ നെറ്റിപ്പട്ടം വെക്കുന്നതും ഇട്ടിട്ട് നമുക്ക് അവിടെ ഇരുന്നെല്ലാം കാണാം, എന്നിട്ട് അവിടെ തായമ്പൊക്കെ കേൾക്കാം. നല്ല രസമാണ്. പ്രോബ്ലം എന്താണെന്നറിയോ, ഉത്സവം ഒക്കെ ഓക്കെ, ഐസ്ക്രീം ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഗാർബേജ് അല്ലേ ഇച്ചു. ഡേർട്ടി നമുക്ക് ഇവിടെ ഗാർബേജ് ക്യാൻ കൊണ്ടുവെക്കാൻ പറയാം. അതൊന്നും കേൾക്കാൻ മേല. There's a garbage can right over there and there's a bunch of trash on the ground. Okay. What did you do? What did you do? I threw it in the trash. Where? I threw it in the trash can. Okay. ഒരാൾ രണ്ടാമത്തെയാ എൻ്റെ അടുത്തൊന്നും മേടിച്ചാ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഷു ആഘോഷ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളും അടിച്ചു പൊളിച്ച് വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ വിശേഷങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.